സ്റ്റോറി എന്ന് പറയുന്നത് ഇറ്റ്സ് അബൌട്ട് എ ഗേൾ ഹു ബിക്കംസ് വൈറൽ ഇൻ സോഷ്യൽ മീഡിയ. സോഷ്യൽ മീഡിയയിലൂടെ വൈറലാവുന്ന ഒരു കുട്ടിയുടെ കഥയാണ് അഭിരാമി. സോ ലെറ്റ്സ് നോ മോർ അബൌട്ട് ദിസ് മൂവി. സോ ഞാൻ ഈ ഫിലിമിന്റെ ക്രൂവിനെ ഞാൻ സ്റ്റേജിലേക്ക് ക്ഷണിക്കാണ്. ഡയറക്ടർ മുസ്താഖ് റഹ്മാൻ സ്റ്റേജിലേക്ക് വരുമ്പോൾ എല്ലാവർക്കും നല്ലൊരു കൈഡി കൊടുക്കാം. മുസ്താഖ് റഹ്മാൻ ഇസ് ദ ഡയറക്ടർ. ആക്ടേഴ്സ് ഇസ് ഗായത്രി സുരേഷ്, ഓഫ് കോഴ്സ് ഹരികൃഷ്ണൻ, നവീൻ ഹില്ലർ, producers Madhu Kanwar and Shabir Kail, PRO Manju Gopinath. Stage lege shenikunu nalloru kaiyil kodiye namakku Abhirami crewine swigariyu. Come on, all of you, let's show some excitement, some happiness. And we can see the lovely poster behind already. Abhirami ne poster the backdrop and the LED wall in that. I hope you're enjoying this, everyone. Abhirami releasing on June 7th. What I like is that it looks relevant. അതെ, നമ്മൾക്കൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മൂവിയായിട്ട് തന്നെ തോന്നുന്നത്. നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ കേൾക്കാം. ഞാൻ ആദ്യം ഡയറക്ടറിന് തന്നെ ഞാൻ മൈക്ക് കൊടുക്കാനും, മിസ്റ്റർ സർ പ്ലീസ് സേ സംതിങ്. അപ്പോൾ അത് മൂവി അതിന് ശേഷം എല്ലാവരും ഒരു വാക്ക് സംസാരിക്കാൻ സർ. താങ്ക് യു. ഹായ് ബോലു, ഹായ് കൊച്ചിൻ. ഞാൻ മുഷ്താഖ് റഹ്മാൻ, അഭിരാമി സിനിമയുടെ ഡയറക്ടറാണ്. അഭിരാമി പറയുന്ന കഥ ഒരുപക്ഷെ ഗായത്രി സുരേഷ് ചെയ്യുന്ന കഥാപാത്രത്തിന്റെ പേരാണ് അഭിരാമി. ഒരുപക്ഷെ ഗായത്രി സുരേഷുമായിട്ട് ഏറ്റവും കൂടുതൽ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കഥയാണ്. ഒരു സാധാരണ നേഴ്സായിട്ട് ദുബായിൽ ജീവിക്കുന്ന ഒരു പെൺകുട്ടി. അപ്പൊ കുട്ടി സോഷ്യൽ മീഡിയ അഡിക്റ്റ് ആണ്. ഒരു പ്രത്യേക സംഭവത്തോടു കൂടി ആ കുട്ടിയുടെ ലൈഫ് ചേഞ്ച് ആവുകയാണ്. പിന്നെ അവളുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന ആ ഒരു ഇൻസിഡന്റ് ആ കുട്ടിയുടെ ജീവിതത്തെ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു, ആ കുട്ടി എങ്ങനെ ചേഞ്ച് ചെയ്യുന്നു, അതിൽ നിന്ന് ആ കുട്ടി എങ്ങനെ സർവൈവ് ചെയ്ത് തിരിച്ചു വരുന്നു എന്ന് കേട്ടതാണ് നമ്മുടെ സിനിമയിലൂടെ പറയാൻ ശ്രമിക്കുന്നത്. തീർച്ചയായിട്ടും June 7th നമ്മുടെ സിനിമയുടെ റിലീസ്. പിന്നെ നിങ്ങൾ എല്ലാവരും സിനിമ കണ്ട് നിങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ പ്രതീക്ഷിക്കുന്നു. ഇതില് മെയിനായിട്ട് വേഷങ്ങൾ കൈകാര്യം ചെയ്തിരിക്കുന്നത് ഗായത്രി സുരേഷാണ്, ഹരികൃഷ്ണൻ, റോഷൻ ബഷീർ, അമയ മാത്യു, പിന്നെ ശ്രീകാന്ത് മൂളി, അങ്ങനെ ഒക്കെ ഒരു പേരുണ്ട്. കൂടെ എത്തിച്ചേരാൻ സാധിച്ചില്ല. ഇതിന്റെ പ്രൊഡ്യൂസേഴ്സ് മധു കർവ്, ഷബി കായൽ, സന്തോഷ് രാധാകൃഷ്ണൻ എന്നിവരാണ്. അതില് മധു കർവത്തും ഷബി കായലൊക്കെ ഉണ്ട്. നമ്മുടെ മറ്റൊരു ആക്ടറാണ് നവീൻ ഹില്ലർ ഉണ്ട്. അപ്പോ എനിക്ക് തോന്നുന്നു ഈ സിനിമയെ കുറിച്ച് എന്നേക്കാൾ കൂടുതൽ മറ്റുള്ളവർക്ക് സംസാരിക്കാൻ സാധിക്കാം. ഞാനിങ്ങനെ ഗായത്രിക്ക് മൈക്കാണ്. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ശരിക്കും ഇരട്ടി മധുരമാണ്, കാരണം എനിക്ക് റാമ്പ് വാക്ക് ചെയ്യാൻ പറ്റി. അതുപോലെ തന്നെ ഞാൻ ഇത്രയും നാളും സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് സിനിമകൾ ലുലുവിലിങ്ങനെ പ്രൊമോട്ട് ചെയ്യാൻ ആൾക്കാർ വരുന്നത് കാണാറുണ്ട്. സോ നമുക്കും ഉണ്ടാവുമല്ലോ ആസ് ആൻ ആക്ട്രസ് എന്ന ഓരോ ലക്ഷ്യങ്ങളും ആഗ്രഹങ്ങളും ഉണ്ടാവും. സോ ഞാനും ആലോചിച്ചിട്ടുണ്ട് എപ്പോഴെങ്കിലും ലുലുവില് ഞങ്ങളുടെ ടീം എന്തേതെങ്കിലും സിനിമ, എന്താ പറയുക, എൻ്റെ സിനിമ പറയുന്നില്ല, ഞങ്ങളുടെ ഒരു സിനിമ ട്രെയിലർ ലോഞ്ച് ചെയ്യാൻ പറ്റണമെന്ന് അതിന് സാധിച്ചു. അതിന് വലിയ വലിയ ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കുകയാണ് സ്വരാജ് ഏട്ടനോട്, ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരോടും. താങ്ക് യു സോ മച്ച്. പ്ലീസ് വാച്ച് അഭിരാമി, ബിക്കോസ് നല്ല കളർഫുൾ ഫ്രെയിംസ് ഉള്ള, നല്ല BGM ഉള്ള, നല്ല കഥയുള്ള ഒരു സിനിമയാണെന്ന് നമ്മളെല്ലാവരും വിശ്വസിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു. താങ്ക് യു സോ മച്ച് മിസ്റ്റർ സർ. ഞാൻ ആരെയും പറ്റി എടുത്തു പറയാത്തത്, നമ്മളെ അത്രയും സ്വന്തമായി മാറുമ്പോൾ നമുക്കിങ്ങനെ എടുത്തു പറയാൻ നമുക്കങ്ങനെ ആലോചിക്കില്ല. കാരണം ദേ ആർ ജസ്റ്റ് പാർട്ട് ഓഫ് യു. അതുകൊണ്ട് മാത്രമാണ് ഞാൻ സർ എടുത്തു പറയാത്തത്. സോ താങ്ക് യു സോ മച്ച്. താങ്ക് യു മഞ്ജു ചേച്ചി, ഞങ്ങളുടെ PR ആണ്. ഇത്രയും നന്നായിട്ട് പ്രൊമോഷൻ നടത്തി തന്നു. താങ്ക് യു. നമസ്കാരം കൊച്ചി, നമസ്കാരം ലുലു. ഒരുപാട് സന്തോഷം ലുലു ഫാഷൻ വീക്കിൽ വർക്ക് ചെയ്യാൻ സാധിച്ചു. അതുപോലെ നമ്മുടെ മൂവിയുടെ ട്രെയിലർ ലോഞ്ച് പ്രൊമോഷൻ ഈ കൂടെ നടത്താൻ സാധിച്ചു. ഒരുപാട് സന്തോഷം. എന്തായാലും അഭിരാമി ആരെയും നിരാശപ്പെടുത്തില്ല എന്നൊരു വിശ്വാസമുണ്ട്. സോ എല്ലാവരും ഒന്ന് എഴുതി തന്നെ വീട്ടിൽ പോയി കാണണം. എന്തായാലും ഈ ഇങ്ങനൊരു ഫങ്ഷന് പങ്കെടുക്കാൻ സാധിച്ചില്ല, എല്ലാവർക്കും സന്തോഷം. ഞങ്ങളുടെ ക്രൂവിൻ്റെ എല്ലാവർക്കും താങ്ക് യു. താങ്ക് യു സോ മച്ച്. ഗുഡ് ഈവനിങ്. നമ്മുടെ സിനിമ
തിയേറ്ററിൽ പോയി പ്രോത്സാഹിപ്പിക്കാം. നമ്മുടെ ഇവിടെ ഈ ഒരു വേദി സമ്മാനിച്ച ലുലുനു, സുരാജ് ഭായ്, സുജീഷ്, ഗുഡ് ഈവനിങ് ടു യു. എന്റെ പേര് ഷമീർ തയ്യർ, ഞാൻ ഈ സിനിമയുടെ ഒരു പ്രൊഡ്യൂസറാണ്. അത് വേണ്ടി കൊടുക്കുന്നത് പിന്നെ നിങ്ങളുടെ കൂടെ സന്തോഷത്തെ അദ്ദേഹത്തിന് എത്തിച്ചേരാൻ പറ്റിയിട്ടില്ല. ഇതൊരു ചെറിയ വലിയ സിനിമയാണ്, ഒരു ഫീൽ ഗുഡാണ്. ഫാമിലി ആയിട്ട് ധൈര്യമായിട്ട് ഡൽഹിയിലെടുത്ത് തിയേറ്ററിൽ പോയി കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ്. അതിലുപരി നല്ലൊരു സുഹൃത്തുക്കളുടെ ഒരു സിനിമ സ്വപ്നത്തിൻ്റെ വിജയം കൂടിയാണ് ഈ സിനിമ. ഇവിടെ ഈ നല്ല ക്രൗഡിൻ്റെ മുന്നിൽ ഈ ട്രെയിലർ ഞങ്ങൾക്ക് പ്രസൻറ്റ് ചെയ്യാൻ സാധിച്ചത് ഒരുപാട് സന്തോഷമുണ്ട്. അഭിരാമിയുടെ ക്രൂവിൻ്റെ പേരിലും അഭിരാമി സിനിമയുടെ പേരിലും ഒരുപാട് താങ്ക്സ്, താങ്ക് യു. ആ മഞ്ജു, കൊച്ചിക്ക് മഞ്ജുവിനെ അറിയാം. എല്ലാവർക്കും നമസ്കാരം. അഭിരാമി എന്ന ചിത്രം ഇപ്പോഴത്തെ തലമുറയ്ക്ക്, യൂത്തിന് ഒത്തിരി അധികം റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കഥയാണെന്ന് എനിക്ക് തോന്നി. ഒരുപക്ഷെ ഈ ട്രെയിലർ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും, ഇത് ഞങ്ങളല്ലേ, സോഷ്യൽ മീഡിയയിലുള്ള ഞങ്ങളെ പോലുള്ള ഓരോരുത്തരുടെയും കഥയല്ലേ എന്ന് നിങ്ങൾക്ക് തോന്നാം. അതുകൊണ്ട് ഒരു സംശയമില്ലാതെ നമുക്ക് പറയാൻ പറ്റും ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയായിരിക്കും. അപ്പൊ സിനിമ തിയേറ്ററിൽ തന്നെ പോയി കണ്ട് വിജയിപ്പിക്കണം. താങ്ക് യു സോ മച്ച്. So that was the trailer launch for the awesome movie Abhirami. We have a lot of expectation and the whole mall is here to support you. ningal ellara cinema poi kaanalle angana ningal nalloru kai idu kodute Abhirami ki vendite, Abhirami crew ine vendite, please big applause, come on, let's hear it. Okay, thank you so much.